സീസൺ 2 ചിരി ആരവങ്ങളുടെ ഈ മഹാവേദി ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. ഇന്നലെ കണ്ടാസ്വദിച്ച ആഘോഷങ്ങളുടെ തുടർ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ഇന്നാദ എന്റർടൈനിങ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സ്വാതന്ത്ര്യം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം പോപ്പി. നമസ്കാരം. പാറക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതുപ്രവർത്തകർ അണിയിച്ചൊരുക്കുന്ന സ്വാതന്ത്ര്യം ആർക്ക് എന്ന വിഷയത്തെ കുറിച്ചുള്ള സെമിനാർ തുടങ്ങുന്നു. ഇങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് ഈ കേരളം കാണത്തില്ല. പറഞ്ഞാൽ മതി. നരേഷാ നമസ്കാരം. പാറക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതുപ്രവർത്തകർ പതുക്കെ പറ അവർക്കൊന്ന് മനസ്സിലാകണ്ടേ? അപ്പൊ ഇച്ചിരി പതുക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മതി. പതുക്കെ പറഞ്ഞാൽ മതി. ആ നമസ്കാരം. പാറക്കര ഗ്രാമപഞ്ചായത്തിലെ അവർക്ക് കേക്കണമെന്റെ ചിത്രം ചേട്ടാ. അപ്പൊ ഒരു ഒരു രണ്ടിന് നടുക്കുമറോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് എന്ത് റൗണ്ട്? എന്തോ ഇത് ഫ്രീഡം, സ്വാതന്ത്ര്യം. നീ ആദ്യം ഇത് പറയുന്നത് എനിക്കൊരു സ്വാതന്ത്ര്യം എന്താ? നീ ആദ്യം എനിക്കൊരു സ്വാതന്ത്ര്യം, ഞാൻ പറഞ്ഞോളാം. സ്വാതന്ത്ര്യത്തിന് പറഞ്ഞു. ഞാനാണല്ലോ നരേഷ് എപ്പോഴും പറയുന്നത്. ഓക്കെ, ഞാൻ ഫ്രണ്ടിൽ നിന്ന് വരാം. പറഞ്ഞു. കൈടി മേടിക്കണേ, കൈടി മേടിക്കണേ. നമസ്കാരം. പാറക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതുപ്രവർത്തകർ അണിയിച്ചൊരുക്കുന്ന സ്വാതന്ത്ര്യം ആർക്കു വേണ്ടി എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാർ തുടങ്ങുന്നു. ഇങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് കേരളത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഉറപ്പ്. ഈ സ്കിറ്റ് ആക്ഷേപഹാസ്യത്തിന് വേണ്ടിയാണ്. ദയവു ചെയ്ത് ഇതിനെ അങ്ങനെ വിലയിരുത്തുക. ഫ്രീഡം റൗണ്ടുമായി എത്തുന്നു നിങ്ങളുടെ സ്വന്തം ടീം പോപ്പി. ഈ സ്വാതന്ത്ര്യം ആർക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു പരിപാടി പൊതുവായിട്ട് ഇവിടെ വെച്ചിട്ട് ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ ഇവിടെ എത്തിയിട്ടില്ല. ഇതെല്ലാം ഞാൻ ഹലോ മാഡം, ഇത് എവിടെയായിരുന്നു? വർത്താനം പറയരുത്, ഞാൻ വല്ലാതെ വിളിച്ചു പറയും. എന്ത് പറയാ? എന്റെ പെണ്ണും പിള്ള പോലും അങ്ങനെ വിളിച്ചിട്ടില്ല. എന്റെ പൊന്നു മെമ്പറേ, ഒരു വിധ തള്ളി പിടിച്ച് ഞാൻ ഞങ്ങൾക്ക് വരാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെന്നേ. അത് ശരി, അത്രയും തിരക്ക് കൂടുതലായിരുന്നെങ്കിൽ മെമ്പർക്ക് ഒരു ഓട്ടോ പിടിച്ച് കൃത്യസമയത്ത് ഇങ്ങോട്ട് വന്നുകൂടായിരുന്നോ? പൈസ കുറെ കീറും. അത് ശരി, അപ്പൊ സ്വാതന്ത്ര്യം വേണം, പൈസയും പോകാൻ പാടില്ല. എങ്ങനെയുണ്ട് ഇന്നത്തെ കാര്യം? എന്താണെന്നറിയോ? എനിക്കറിയാം, മെമ്പർ മാർക്കായിരുന്നു. നമ്മൾ ഈ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്നത്തെ സ്വാതന്ത്ര്യമാർക്ക് വേണ്ടി എന്നതിനെ കുറിച്ചുള്ള സെമിനാറും ചർച്ചയും വന്ന് നടക്കുന്നത് നമ്മക്കതല്ല ആവശ്യം. ഇവിടെ ഈ കഴിഞ്ഞ ഓണത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ വലിയ ഉടായ്പ. കഴിഞ്ഞ വർഷം കുറെ മുഖ്യതാ. ആ അതാ പറഞ്ഞ, അത് ഇപ്രാവശ്യം എന്റെ കൂടെ നിന്നോണം. ഞാൻ തേച്ചിട്ട് പോയിരുന്നു. ഞാൻ തേക്കത്തൊന്നുമില്ല, ഞാൻ ഷർട്ട് പോലും തേച്ചിടത്തില്ല. പിന്നെ ഇയാളെ തേക്കാൻ പോകുന്നത്. ബഹുമാനം വേണ്ട, എല്ലാവരും ബഹുമാനം വേണ്ട, ബഹുമാനം വേണ്ട, എല്ലാരും ബഹുമാനം ഒന്നും വേണ്ട, എല്ലാരും. അതിന് അവരാരും എഴുന്നേറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ബഹുമാനം കൊണ്ട് ആരും ചാടി എണ്ണിക്കരുതേ എന്നാ പറഞ്ഞത്. എഴുന്നേക്കരുതേ, എഴുന്നേക്കരുതേ, ആരും എഴുന്നേക്കില്ല. വന്നപ്പോ തന്നെ പണി വാളി. നമസ്കാരം. ആ നമസ്കാരം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, എന്ത് പറ്റി നിങ്ങൾ ഈ താമസിച്ച്? എന്ത് പറ്റി? നിങ്ങളല്ലേ താമസിച്ചു വന്നത്? ശരിയാണ്, നമ്മളല്ല താമസിച്ചു. എന്നെ പറ്റി ഇവിടെ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അതെ അതെ, ഇവിടെ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല നമുക്ക്. അതെ, ആദ്യം നമ്മൾ ഇവിടെ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ആർക്ക് എന്ന വിഷയത്തെ കുറിച്ചുള്ള സെമിനാറും ബാക്കി ചില ചെറിയ പരിപാടികളാണ്. അപ്പൊ നമുക്ക് എന്റെ ക്രമത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന് ശേഷം നമ്മൾ ആദ്യമാണ് ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ആർക്ക് വേണ്ടി എന്നിട്ടുള്ള സെമിനാർ അവതരണവും പിന്നെ ഈ വർഷം നടന്ന ഓണാഘോഷത്തിന്റെ വരവ് ചെലവ് കണക്ക് അവതരണവും ആണ്. പിന്നെ ഇന്ന് എന്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നതാണ്. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ എല്ലാവരുടെയും 8th ward മെമ്പറും നമ്മുടെ മുഖ്യ അധ്യക്ഷനുമായ വട്ടപ്പാറ ശശി അവർഗായ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ 1st ward മെമ്പറും നമ്മുടെ മുഖ്യ നമ്മുടെ വാർഡ് പ്രസിഡന്റ് കൂടിയായ വട്ടപ്പാറ ഉമേഷ് അങ്കിൾ. അടുത്തതായി ഞാൻ
എന്നെത്ര ബഹളം വെക്കുന്നത്? അടുത്ത പ്രതിവർഷത്തെ വിളിക്കാൻ പോവാ, അതാ ഇത്ര മൂപ്പ്. അടുത്തതായി ഞാനിവിടെ സ്വാഗതം ചെയ്യാൻ പോകുന്നു എല്ലാ ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായ, രോമാഞ്ചമായ, ജനങ്ങൾക്ക് വേണ്ടി അഘോരാത്രം പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന നമ്മളുടെ മുത്താണ് നമ്മുടെ തവളക്കുടി സുരേന്ദ്രൻ അവർ. എന്നെ ആരും കൈയടിച്ചോ? ഞാൻ കൈയടിക്കായിരിക്കോ? ഞങ്ങൾ ഇവിടെ ഭരണവർഷക്കാരെ വിളിക്കുമ്പോ ഞങ്ങൾ കൈയടിച്ചോളാം. ശരി, അപ്പൊ ആരും കൈയടിക്കല? ഇല്ല, എനിക്ക് തന്നെ കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തതായി ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയും, നിങ്ങളുടെ മുത്തുമായ സുന്ദരിയും, ജനങ്ങൾക്ക് വേണ്ടി അഘോരാത്രം പ്രവർത്തിക്കുന്ന, ജീവിതം തന്നെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച നിങ്ങളുടെ എല്ലാവരുടെയും പൊന്നോമന പുത്രിയെ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ കെ രമണി. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെ. അടുത്തതായി ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ വാർഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെമ്പറും നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയുമായ സരള. അയ്യോ, നമ്മൾ പ്രതിപക്ഷമാണ്. അങ്ങനെ എന്റെ കർത്തവ്യം ഞാനിവിടെ വളരെ നന്നായി തന്നെ പാലിച്ചിരിക്കുന്നു. അടുത്തതായി നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുവാനായി നമ്മുടെ വട്ടപ്പാറയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ പ്രിയമുള്ളവരെ, നമ്മുടെ പാറക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യം ആർക്കു വേണ്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാറും അതേ തുടർന്നുള്ള കണക്കവതരണവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പറ്റുമറ്റ സാർ? എന്തോടാ മുത്തപ്പീനാടി കൊണ്ട് വെട്ടിക്കട ഇട്ടോ? കാത്തു വെക്കട്ടെ, വളക്ക് വളക്കം എടുക്കാനാണല്ലോ. നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന പൊതുപ്രവർത്തകരെയും നാട്ടുകാരെ, സാമൂഹ്യ പ്രവർത്തകരെയും, ഇന്നെനിക്കിവിടെ സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം മാർക്ക് വേണ്ടി എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ ഞാൻ ഇവിടെ പോകുന്നത്. ഈ ഒരു വിഷയത്തെ കുറിച്ച് അതെ, നമ്മുടെ ബ്ലോക്ക് ചെയ്യുന്ന ഒരാൾ വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് നീട്ടിക്കോ. ഓക്കെ. പ്രിയമുള്ളവരെ, സ്വതന്ത്ര ഭാരതത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് സംസാരിക്കാൻ കണക്കവതരണം ഉള്ളതാ, അതുകൊണ്ട് ശകലം ഒരു 5 മിനിറ്റ് കുറച്ച് കേട്ടോ. ആർക്കാണ് സ്വാതന്ത്ര്യം വെച്ച് നീട്ടപ്പെടുന്നത് എന്ന സാംസ്കാരിക കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് കൂട്ടിക്കോ കേട്ടോ. കുഴപ്പമില്ല, എനിക്ക് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. പ്രിയമുള്ളവരെ, സ്വാതന്ത്ര്യം ആർക്കു വേണ്ടി എന്ന സംസാരത്തെ കുറിച്ച് വിഷയമാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ വെറുതെ വാക്കിട്ട് സംസാരിക്കുന്നില്ല, പ്രവൃത്തിയിലൂടെ മാത്രമേ ഈ പട്ടിമുറ്റ ഇന്ന് വരെ കുറച്ചിട്ടുള്ളൂ, അല്ല സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ നിറമുള്ള വെള്ളരിപ്രാവിനെ, സ്വാതന്ത്ര്യത്തിന്റെ നിറമുള്ള വെള്ളരിപ്രാവിനെ ഈ ആകാശത്തിലേക്ക്, ഈ സ്വതന്ത്ര ഭാരതത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിന്റെ ഈ അണ്ടകടാഹത്തിലേക്ക് പറത്തി വിട്ടുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, എവിടെ വെള്ളരിപ്രാവ്? കൈയടിച്ചോളൂ, കൈയടിക്കും, കൈയടിക്കും. സുഹൃത്തുക്കളെ, എല്ലാവരും എണീറ്റിരിക്കുക. സമാധാനത്തിന്റെ ഈ സുന്ദരി കിടിക്കാറ്റി, ഈ സുന്ദരി വെള്ളരിപ്രാവിനെ പറത്തിവിട്ട് ഈ സ്വാതന്ത്ര്യം എന്ന ഈ ഒരു ആശയം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദാ പറത്തിവിടുന്നു, പൊയ്ക്കോളൂ കിന്നരിപ്രാവേ. അപ്പോ ഇനിയും തുടർന്നുള്ള സെമിനാറിന്റെ വാക്കുകളിലേക്ക് എല്ലാരും വെള്ളോട്ടെ, അവിടെ ഇരുന്നോട്ടെ. സമാധാനത്തിന്റെ കായ്കനികൾ ഭക്ഷിച്ചുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. അവിടെ തന്നെ ഇരിപ്പുണ്ടത്, അവിടെ ഇരിക്കണം. അവരിനി സ്വാതന്ത്ര്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ട് മറുപടി പ്രസംഗത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം ആർക്കു വേണ്ടി എന്ന സെമിനാർ ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാഡത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. സഹോദരിമാരെ, ഞാൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കേണ്ടത്? സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കേണ്ടത്. ഇവിടെ സ്ത്രീകൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്
ഒരു വെള്ളരി പ്രാവിന് സ്വാതന്ത്ര്യം നൽകി പറത്തി വിട്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ സ്ത്രീയും ഇന്ന് ആഗ്രഹിക്കുകയാണ് ഒരു പ്രാവിനെ പോലെ പറന്നു നടക്കാൻ. അല്ലേ, നമ്മൾ ഓരോ സ്ത്രീകളും ഇന്ന് പ്രാവിനെ പോലെ ചിറകുകൾ വെച്ച് ലോകം മുഴുവൻ ഇങ്ങനെ പാറി പറന്ന് നടക്കും. ഇങ്ങനെ പാറി പറന്ന് നടന്നുകൊണ്ടേയിരിക്കും. അല്ല, ഈ പാറി പറന്ന് നടക്കുന്നതിന് ചില വാര് വഹിക്കും. അത് അവിടെ ഭർത്താവ് വഹിച്ചോളൂ. പുരുഷാളത്തിന്റെ കാട്ടാളത്വം നമ്മൾ വലിച്ചു കയറി മുൻപോട്ട് വെക്കേണ്ടതാണ്. പുരുഷന്മാരുടെ വേലിക്കെട്ടിന് ഒതുങ്ങേണ്ടവളല്ല സ്ത്രീ. പുരുഷന്മാർ ഒരു കാര്യം ഓർക്കുക, എന്നായാലും ആ വേലിക്കെട്ട് ചാടി അവൾ പുറത്തു കടക്കുന്നതാണ്. ആറ് വർഷം മുമ്പ് ഒന്ന് വേലി ആടിയാ, ഇനി ഒന്നുകൂടെ ചാടറോ? വിഷയം മാറിപ്പോകുന്നു. സ്ത്രീകളെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. സ്ത്രീകൾക്ക് ഇന്ന് എവിടെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്? സ്ത്രീകൾക്ക് ഇന്ന് എവിടെയാണ് സ്വാതന്ത്ര്യം ഉള്ളത്? അവൾ ഇന്ന് പൊതുനിരത്തിൽ ഇറങ്ങുമ്പോൾ അവൾ അനുഭവിക്കുന്നത്, അവൾക്ക് കേൾപ്പിക്കുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെട്ട്? അതെന്താ ആവണക്കെണ്ണ? അണവകയാണ്. അണവകട തെറ്റിപ്പോയി. സുഹൃത്തുക്കളെ, ഇന്ന് സ്ത്രീക്ക് സ്വാതന്ത്ര്യമായി ഒന്ന് ബസ്സിൽ കയറാൻ സാധിക്കുമോ? അങ്ങനെ ബസ്സിൽ കയറിയാൽ അവൾക്ക് ലഭിക്കുന്നത് ആ പറഞ്ഞ സാധനമാണ്. ഇന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായി ഒന്ന് പബ്ലിക്കിന് മുന്നിൽ പോകാൻ പറ്റുന്നുണ്ടോ? അവൾ അവിടെയും അവൾ നേരിടുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ ഞാൻ പറഞ്ഞു, ആവണക്കെണ്ണയല്ല ഞാൻ പറഞ്ഞത്, ആവണക്കെണ്ണയല്ല. ഞാൻ മറ്റേ ഓണക്കളി കയറി വന്നതാ. സഹോദരേ, ഞാൻ എന്റെ ഈ അവസരം നല്ല പോലെ തന്നെ വിനിയോഗിച്ചു എന്ന് അല്ല പ്രയോഗിച്ചു എന്ന് ഞാൻ വിചാരിച്ചു കൊള്ളുന്നു. അപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്റെ ഈ പ്രോത്സാഹനത്തിന് നിങ്ങൾ എനിക്ക് ഈ കയ്യിൽ തന്ന പോരാ. ഇത് പറ്റുമോ നോക്കി. ഇതിന്റെ മറുപടി പ്രസംഗത്തിനായി നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. മറ്റേ കണക്കവതരണം അല്ല, എന്താ വേറെ വല്ല പരിപാടി ഉണ്ടോ? ഇത് വേറെ വല്ല പരിപാടി? പാട്ട്? പാട്ടോ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഓണത്തിന്. അല്ല, കണക്കവതരണം കഴിഞ്ഞിട്ട് മതി. അല്ല, പാട്ട് വേണോ? പാട്ട് വേണം, ഞങ്ങൾ കേട്ടില്ലല്ലോ. ഓ, കഴിഞ്ഞ നമ്മുടെ ഓണത്തിന് ഞാൻ പാടിയ, ഞാൻ തന്നെ എഴുതി സംഗീതം. അദ്ദേഹം സ്വന്തമായി എഴുതി, സ്വന്തമായി ട്യൂൺ നൽകിയ പാട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതെ, മെമ്പറിന് അറിയാം, ഞാൻ ഒരുപാട് കാലമായിട്ട് ട്യൂൺ ചെയ്യുക, ഇതുവരെ അത് റെഡി ആയിട്ടില്ല, ഇപ്പോഴാണ് അത് റെഡിയായി വരുന്നത്. അപ്പം ആ ഓണപ്പാട്ട് നിങ്ങൾക്ക് വേണ്ടി രണ്ടു വരി തൊണ്ട ത്രോട്ട് വയ്യാത്ത ശ്രദ്ധിച്ചോണം. വാ ഓണപ്പാട്ടിലേക്ക്. പ്രാവ് അവിടെ ഇരിപ്പുണ്ട്. ആ പ്രാവ് അവിടെ ഇരിക്കട്ടെ, സ്വാതന്ത്ര്യത്തിന്റെ വെള്ളരി പ്രാവ് അവിടെ ഇരുന്നോട്ടെ. ഓണപ്പാട്ട്. അത്തം തുടങ്ങിയല്ലോ നമ്മുടെ, അത്തം തുടങ്ങിയല്ലോ സൂപ്പർ നമ്മുടെയൊക്കെ, അത്തം തുടങ്ങിയല്ലോ നമ്മുടെയൊക്കെ, അത്തം തുടങ്ങിയല്ലോ പാതാളമേ വീടെ ഉപ്പേരിയേ വീടെ വാമനന് വീടെ മാവേലിയേ വീടെ ഓലക്കുടയെ വീടെ അത്തം തുടങ്ങിയല്ലോ നമ്മുടെയൊക്കെ, അത്തം തുടങ്ങിയല്ലോ മദമ 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 കോവളത്ത് തവല്ല. ഇത് സംഗതിയാ, സംഗീതത്തിന്റെ സരിത 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 സരിതയൊക്കെ പോയി, അഞ്ചു വർഷമായി സരിതയൊക്കെ പോയിട്ട്. നമ്മുടെ ആവശ്യമില്ല, തോർത്താനും പറയല്ലോ. അത്തം തുടങ്ങിയോ നമ്മുടെ, അത്തം തുടങ്ങിയല്ലോ നമിക്കുന്നു ഞാൻ കേരളത്തെ, നമിക്കുന്നു ഞാൻ, നമിക്കുന്നു ഞാൻ, നമിക്കുന്നു ഞാൻ.
ഇനി കണക്ക് അവതരിപ്പിക്കും. ഇനി കണക്ക് അവതരിപ്പിക്കണം. നമ്മൾ കണക്കിന് സമയമുണ്ടല്ലോ. അതല്ല 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 കണക്ക് അവതരിപ്പിക്കണം, അത് മതി. അല്ല സാറേ, നമുക്ക് ചർച്ച പിന്നെ ആയിക്കോട്ടെ. നമുക്ക് ഇപ്പൊ സ്വാതന്ത്ര്യം ആർക്ക് വേണ്ടി? അതല്ല നല്ലത്. കണക്ക് ഇവരുടെ നിർബന്ധ പ്രകാരമാണ് കണക്ക് നമുക്ക് അവതരിപ്പിക്കാം. അപ്പൊ കണക്ക് അവതരണം തുടങ്ങിയാണ്. ഓണത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള കളികളിൽ വെച്ചുള്ള കണക്ക് അവതരണമാണ് ആദ്യത്തെ എന്ന് പറഞ്ഞു. സുന്ദരി വിട്ടുകൂടി 72, മോഹരിക്ക് വിട്ടുകൂടി 72, ഓണത്തിന് 72, മറ്റേതിലൂടെ 27, മൊത്തത്തിൽ ഒരു 1,00,000 രൂപ. ഓക്കെ, എങ്ങനെ? ഹലോ, ഒരു മിനിറ്റ്. ഇങ്ങനെ പറഞ്ഞ ആർക്ക് മനസ്സിലാവും? വളരെ വ്യക്തവും സ്പഷ്ടവുമായി പറയണം കണക്ക്. അതിനാണ് പ്രതിപക്ഷം ഇവിടെ ഇരിക്കുന്നത്. വെറുതെ കുഞ്ഞു കളിക്കരുത്. പറയൂ, വ്യക്തമായ രീതിയിൽ ശ്രദ്ധിച്ചോളൂ. ഓണത്തിന് രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിയ കസേരി മുളിക മത്സരം 7,500. അടുത്ത് സുന്ദരിക്ക് പൊട്ടുപടിയിൽ മത്സരം 5,000. അതങ്ങനെ ശരിയാവും. നമ്മൾ ഈ സുന്ദരിക്ക് പൊട്ടുപോടെ പ്ലാൻ ചെയ്തപ്പോഴത്തേനും നമ്മൾ എന്താ ചെയ്തു? ആദ്യം നമ്മൾ റിമി ടോമിയുടെ വീട്ടിൽ പോയി റിമി ടോമിയുടെ ഒരു ഫോട്ടോ മേടിച്ചു. ആ ഫോട്ടോ മേടിച്ച് നമ്മൾ ഭിത്തിയിലൊട്ടിച്ചു. 2,50,000 രൂപയുടെ ശില്പ പൊട്ട് മേടിച്ചു. എത്ര രൂപ ഇപ്പം വണ്ടിക്കൂലി എല്ലാം കൂടെ ഒരു 350 രൂപയല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഇത്രയും രൂപ എന്ന് പറഞ്ഞു? ഈ സുന്ദരിക്ക് പൊട്ടുപടിയിലും പറഞ്ഞു നമ്മൾ റിമി ടോമിയുടെ ഫോട്ടോ കൊണ്ട് ഭിത്തിയിൽ ഒട്ടിച്ചു. എന്നിട്ട് ഇത് പൊട്ട് കൊണ്ട് റിമി ടോമിയുടെ നെറ്റിക്ക് തൊടാൻ എല്ലായിടത്തും പറഞ്ഞത്. അതത്രയും ഈ പസ് കിട്ടിയ ആൾക്കാരെന്നാ പറഞ്ഞത്? മറ്റേ 8-ാം വാർഡിലെ സരോഷ്. സരോഷ് സരോഷിനെ കൊണ്ട് നമ്മൾ റിമി ടോമിയുടെ ഫോട്ടോ വെച്ച് ഒട്ടിക്കാൻ പറഞ്ഞപ്പം കണ്ണ് കെട്ടി വിട്ടു. അവൻ പോയിട്ട് ആ ഫോട്ടോയും വലിച്ചു കയറി അവരിരുന്ന ട്രാൻസ്ഫോമറും കത്തി. അവൻ കത്തി ചാരമായി ഇവിടെ വീണു. അതിന്റെ പൈസ ആര് കൊടുക്കും? അവന്റെ ആശുപത്രി ആര് കൊടുക്കും? അടുത്ത് മാവേലിക്ക് വൈൻ മേടിച്ചു കൊടുത്ത വകയിൽ 1,500 രൂപ. മാവേലിക്ക് വൈൻ മേടിച്ചു കൊടുത്ത ആര്? ആര് വൈൻ? ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം കഴിയുമ്പോ പിന്നെ ആര് മേടിച്ചു കൊടുത്തു? എവിടുന്ന് മേടിച്ചു കൊടുത്തോ? മാവേലിക്ക് ആര് വൈൻ മേടിച്ചു കൊടുത്തു? ഞാൻ പറഞ്ഞേക്കും, മാവേലി നമ്മൾ വിളിച്ചായിരുന്നു. മാവേലി വിളിക്കാൻ നേരം പറഞ്ഞായിരുന്നു വെയിലാണ് ചൂടാണ് ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ മുന്തിരി ജ്യൂസ് കൊടുക്കണം. അതാരെ ഏറ്റവും മുന്തിരി ജ്യൂസ്? മുന്തിരി മേടിച്ചു ഞാനാണ്. ജ്യൂസ് അടിച്ചു വെച്ചാൽ എന്നാ കൊണ്ട് വെച്ച് മുന്തിരി? ഒരാഴ്ച മുമ്പേ ഉത്തരവാദിത്തം കാണിച്ചു, ഒരാഴ്ച മുമ്പ് കൊണ്ട് വെച്ചു. അങ്ങനെ ഉണ്ട്, മുന്തിരി ജ്യൂസ് ഒരാഴ്ച മുമ്പ് മേടിച്ചു വെച്ച്. മുന്തിരി ജ്യൂസ് വലിച്ച് വൈനായി. പിന്നെ ഞാൻ ഈ വകയിൽ ഇത്ര നല്ല സാധനം ഞാൻ എന്നെന്ത് ചെയ്തു? മാവേലിയും കൊണ്ട് ഈ വൈനെല്ലാം കുടിപ്പിച്ചു. ഉച്ച അപ്പൊ മാവേലി ഓലക്കൂടെ വെച്ചിട്ട് കമൺ ബേബിയാ കമൺ ബേബിയാ എന്ന് പറഞ്ഞോണ്ട് ഇവിടൊക്കെ കറങ്ങി നടക്കുവാ. മാവേലി ചെയ്യാൻ വന്ന ശശി, ഞാൻ അവനെ ഒടുവിൽ എവിടെ ഞാൻ പിടിച്ചെന്നറിയോ? നമ്മുടെ ആ കടത്തെ രാമണിയുടെ വീട്ടിൽ നിന്ന്. സാറേ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതങ്ങനെ നിങ്ങൾക്ക് അറിയാം ഞാൻ അവിടെ രമണിയുടെ വീട്ടിലുണ്ടായിരുന്നു. പറയത്തില്ല. അതുപോലെ കലന്തല്ലിപ്പൊട്ടീര് 3,500. അതെ 3,500. അല്ല നിനക്ക് ഇതിന് മാത്രം കായ ഇവിടെ ഇരിക്കുന്നു നോക്കൂ. എല്ലാം എന്ത് പറഞ്ഞാലും 25 രൂപയുടെ കലവല്ലേ തല്ലിപ്പൊട്ടിച്ചത്? അതിന് ബാക്കി 3 രൂപ. ഇത് കള്ളക്കണക്ക്, ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കി. നമ്മൾ ഇവിടെ കലം തല്ലിപ്പൊട്ടിട്ട് വെച്ചോ. അപ്പൊ എല്ലാരും പറഞ്ഞ് 25 രൂപയുടെ കലത്തിനകത്ത് കൊട്ടിക്കണമെന്ന്. ആർക്കാ ഫസ്റ്റ് കിട്ടിയത്? ഫസ്റ്റ് കിട്ടിയത് നമ്മുടെ 12-ാം വാർഡിലെ മെമ്പറല്ലേ, മറ്റേ സന്തോഷ്. സന്തോഷ് സന്തോഷ് എന്ന് പറഞ്ഞ് കലം തല്ലി പൊട്ടിക്കണേന്ന്. അവൻ ഇവിടെ എന്നിട്ട് പ്രതിവർഷത്തിന്റെ 4 പേരുടെ തലയാ തല്ലി പൊട്ടിച്ചത്. ആശുപത്രി കേസ്, സ്റ്റിച്ച്, പോലീസ് കേസ്, സകല പരിപാടികളും. അവസാനം പോലീസ് സ്റ്റേഷൻ ചോദിച്ച് SI പറഞ്ഞത് മത്സരത്തിൽ ഞാൻ ജയിച്ചേക്കുന്നെന്ന്. ഞാൻ ഇതിനെല്ലാം കൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇനി കണക്ക് നിങ്ങൾക്ക് ഇനി സംശയം വന്നുണ്ടെങ്കിൽ ഈ കണക്ക് ഇവിടെ അവസാനിപ്പിക്കുക. ഞാനും മെയിൻ മെമ്പറുമായിട്ടും ചർച്ച ചെയ്യില്ല. ഞാൻ അംഗീകരിച്ചു കൊടുക്കത്തില്ലെന്ന് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ. സാറേ, ഞാൻ ഈ പറയുന്ന ആദ്യം കേൾക്കും, മറ്റുള്ളവർ ശ്രദ്ധിക്കണ്ട. ഓണത്തിന് പെണ്ണുമ്പിള്ളക്ക് പട്ടസരി മേടിച്ചു കൊടുത്തില്ലായിരുന്നു. മക്കളുമായിട്ട് ടൂറൊക്കെ പോയില്ലായിരുന്നു. മൂന്നാർ ചെറിയൊരു സൈക്കിൾ മേടിച്ചു കൊടുത്തില്ല ഇളയ ചെറുക്കൻ? ഇളയ കൊച്ചു മേടിച്ചു. ഇതിന്റെയൊക്കെ കാശ് എവിടുന്ന സാറിന്? എവിടുന്ന സാറ് തന്നു? എന്റെ ഇരുന്നല്ല, ഓണത്തിന് വകുപ്പിച്ചതിനകത്തുനിന്ന് അങ്ങോട്ട് തന്നതാ. ഓണത്തിന് ഞാൻ വരിച്ചതിനകത്തുനിന്ന് അങ്ങോട്ട് തന്നത്. അപ്പൊ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഒതുക്കി തീർക്കണം. അതായത് ഞങ്ങൾ രണ്ടുപേരുടെ മാറിയെന്ന് സംസാരിച്ചു, വേറെ 2,000 രൂപയുടെ ഏറ്റവും കുറച്ചല്ലേ വരുന്നുള്ളൂ. അത് നമുക്ക് സഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഞങ്ങൾ ഈ കണക്ക് നമ്മൾ അംഗീകരിച്ചു. കൈയടിച്ചേ ഇത്രേ ഉള്ളൂ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഞാൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം ഇവിടെ നിർത്തുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ മറ്റേ പ്രാവ അവിടെ ഇരിക്കട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ വെള്ളരിപ്പാവ് അവിടെ ഇരുന്നു കൊള്ളട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ ഖനി ഭക്ഷിക്കുകയാണ് ആ വെള്ളരിപ്രാവ്. ആ വെള്ളരിപ്രാവ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തിന്റെ പറത്തിവിട്ട് ലോകം മുഴുവൻ അവന് പറക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തു. സ്വാതന്ത്ര്യത്തിന്റെ വെള്ളരിപ്രാവ് സ്വാതന്ത്ര്യത്തിന്റെ ഖനി ഭക്ഷിക്കുകയാണ്. നീ ആ സ്വാതന്ത്ര്യം
മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കൂ വളരിപ്രാവേ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കൂ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കൂ വളരിപ്രാവേ. ഇപ്പൊ ശരിക്കും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തു, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തോണ്ടിരിക്കുവോ പ്രാവ്? തലേ തൂറി തോന്നല്ലേ. അതെ, എന്താ തലേ? അയ്യോ, അത് എല്ലാവർക്കും പകർന്നു കൊടുത്തോണ്ടിരിക്കുവോ? ഭയങ്കര പകർച്ചയായി പോയല്ലേ ഇത്. അയ്യോ, ഇത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമായി പോയി. ഇത് നമ്മുടെ ഓണസദ്യ കഴിച്ചു പോകുന്നൊരു സംശയം. പ്രിയമുള്ളവരെ, അത് അങ്ങോട്ട് പറഞ്ഞു വരുന്നു. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അത് പറക്കാൻ സാധ്യതയുണ്ട് സാർ. വെള്ളരിപ്രാവിന്റെ കിന്നാരം ചൊല്ലി ചൊല്ലി വെള്ളരിപ്രാവ്. ഇത് നടക്കത്തില്ല. പ്രസിഡന്റ്, പ്രസിഡന്റ്. നമ്മുടെ താ കളി, പഞ്ചായത്ത് പ്രസിഡന്റായ എന്റെ അടുത്ത കളി, ബുദ്ധിയുടെ കേന്ദ്രമായ എന്റെ അടുത്ത കളി. എങ്ങനെയുണ്ട്? ഇനി ഈ സ്വാതന്ത്ര്യത്തിൽ അടിച്ചുവിട്ട ഈ പ്രാവ് ആരുടെ മേത്ത് സ്വാതന്ത്ര്യം പൂച്ചു നിൽക്കുന്നത്? പ്രേമുള്ള സുഹൃത്തുക്കളെ, എന്തായാലും ഈ വെള്ളരിപ്രാവിനെ പുറത്തുവിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ഈ ഒരു സന്ദേശം നമ്മൾ ലോകത്തിന് നൽകിയിരിക്കുകയാണ്. എല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അല്ലല്ല, എനിക്കൊരു ഡൗട്ട്. അയ്യോ, ഇത് സ്പ്രേ പെയിന്റ് കമ്പനി നടത്തുന്ന പ്രാവ്, നല്ല ഡിസൈൻ. ഈ സ്വാതന്ത്ര്യം ഈ പ്രാവിന് മാത്രമാണോ? എല്ലാവർക്കും സ്വാതന്ത്ര്യം. എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കും. ഞാൻ എന്റെ വീട്ടിലുള്ളവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. ഞാൻ എന്റെ ഭാര്യക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്തേക്കുമല്ലേ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവൾ സ്വാതന്ത്ര്യത്തിന്റെ കനി ഭക്ഷിച്ചുകൊണ്ട് പറന്ന് നടക്കുകയല്ലേ. എനിക്ക് എല്ലാവർക്കും എന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. എന്റെ മൂത്ത മകൻ, അവൻ എവിടെ വന്നുപോലും എനിക്കറിയത്തില്ല. അവൻ സ്വാതന്ത്ര്യത്തിന്റെ വളരെപ്രവായിട്ട് പറന്ന് നടക്കുകയാണ്. പ്രസിഡന്റ്, എന്തോന്ന്? പോയ ഭാര്യ തിരിച്ചു വന്നേ. കണ്ടില്ലേ, കണ്ടില്ലേ, സ്വാതന്ത്ര്യത്തിന്റെ കനി നുകർന്നിട്ട് അവൾ തിരിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് എന്തുണ്ട് വിശേഷം? വീട്ടിലെ ബാലൻസ് ഉള്ള ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് അവൾ വീണ്ടും ഇറങ്ങി. നമ്മുടെ ഓട്ടോക്കാരൻ ബിജുവേട്ടൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞു. ഇനി മേലെ തിരിച്ചു വരില്ല എന്ന് പറയാനും പറഞ്ഞു. അവൾ സ്വാതന്ത്ര്യത്തിന്റെ കനി വഴിക്കാൻ വീട്ടിൽ നാട് വിട്ടു പോയാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും സത്യം ഞാൻ തുറന്നു പറയട്ടെ. ദൈവത്തിനാണ് സത്യം, ആവശ്യമില്ലാത്ത ഒരു സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കരുത്. കൊടുത്താലേ ഈ പ്രാവ് കാണിച്ച പോലെ നമ്മുടെ തലയിൽ കയറിയാതെന്നും മുങ്ങാഴി കടവ്. ജഡ്ജസ് ഇഷ്ടമായോ എന്ന് നമുക്കറിയാം. അതിന് മുമ്പായിട്ട് ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ആ ബെസ്റ്റാ ചേട്ടാ, ചേട്ടൻ ആറ്റിങ്ങലുള്ള ഒരു ചേട്ടൻ്റെ വീട്ടിൽ വന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത അറിയാതെ ചേട്ടനോട് സംസാരിക്കും. പാട്ട് എന്ത് ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത എന്ന് ചെറിയ പറയാ ചേട്ടാ, അവിടെ അല്ലേ ലോക പ്രശസ്തമായ ആറ്റിങ്ങൽ പൊങ്കാല? ശരിക്ക് റീമി മകളാണെങ്കിൽ ജഗദീഷൻ എനിക്ക് കെട്ടിച്ചേരൂ? സാധ്യതയില്ല. എന്റെ കുരുക്കിടാച്ചി മുത്താര, ഞാൻ മരിച്ചു കളയും. മുട്ടു പോണ. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, മുള്ള വീണാലും മുള്ള വന്ന് എലത് വീണാലും ഗർഭിണിയാ. ഇയാളുടെ വീട്ടില് ജോലിക്കുന്ന പെണ്ണിനെ ഗർഭിണിയായപ്പോ ഇയാള് കെട്ടിയതാ. ആ പാരമ്പര്യം തന്നെ മകനും കാണിക്കും. ചന്ദനത്തിരി വെട്ടി നിന്റെ ആശയത്തിർക്ക് സവാരി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്കിറ്റിലുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പാട്ടാണ്. അത്തം തുടങ്ങിയല്ലോ, ആ പാട്ടാണ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക്. ഇതില് രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു കാര്യവും അറിയാത്ത ഒരാൾക്ക് പോലും ഗ്രഹിക്കാൻ കഴിയുന്ന ഹാസ്യവും നർമ്മവുമായിരുന്നു നിങ്ങളുടെ ഈ സ്കിറ്റിലുണ്ടായിരുന്നത്.
ഒരു സ്വാതന്ത്ര്യത്തിന്റെ സിമ്പിളായിട്ട് പ്രാവിനെ പറത്തി, പ്രാവ് കറക്റ്റായിട്ട് പ്രാവിനും മാർക്ക് കൊടുക്കണം കേട്ടോ. അതിനിടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യ പറന്നുപോയി, അത് വേറെ പ്രശ്നം. അതും ഓട്ടോക്കാരൻ്റെ കൂടെയാണ് പോയത്. ഇങ്ങനെ ഒളിച്ചോടി പോകുന്നെല്ലാം ഓട്ടോക്കാരൻ്റെ കൂടെ പോകുന്നു എന്നുള്ള കുറച്ച് മാറ്റണം കേട്ടോ. അല്ല, ഇനി അതിനൊരു പുതുമയ്ക്ക് വേണ്ടി ഏതെങ്കിലും കോമഡി ഷോയിലെ ജഡ്ജിമാരുടെ കൂട്ടത്തിൽ ഓടിപ്പോയി, അങ്ങനെ അതിനൊരു മാറ്റം വരുത്തി കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഈ സ്കിറ്റിലെ ആ പ്രസംഗം അപ്സര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. ഗുഡ്, ഓൾ ദി ബെസ്റ്റ് ടീം പാപ്പ. റായിഷേട്ടാ, ഈ ഒരു ചെറിയ സാധനം വെച്ച് നിങ്ങൾ അത്യുഗ്രമായിട്ട് പൊലിപ്പിച്ചു കളഞ്ഞേട്ടോ, അത് പറയാതിരിക്കാം. പിന്നെ ഞാൻ പറയും, ഇതിനകത്ത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചെന്ന് മാത്രമല്ല, ആ വെള്ളരി പ്രാവ് പോലും എന്തൊരു കറക്റ്റ് പ്ലേസിങ്ങിൽ ചെന്നിരുന്നു. അത് അത് എവിടെയെങ്കിലും പറന്നു പോയെങ്കിൽ എന്ത് ചെയ്യാൻ സെറ്റില്. അപ്പൊ ഞാൻ പറയില്ല, ഒരു നല്ല സിനിമ വിജയിക്കുന്നു, നല്ല സ്കിറ്റ് വിജയിക്കുന്നതിനോടൊപ്പം ചില ദൈവാദിനങ്ങളും ഗുരുത്വങ്ങളൊക്കെ ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഒത്തു കിട്ടിയിരിക്കുകയല്ലേ. തീർച്ചയായും. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തില് അപ്സർ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു തന്നെ, അത് എന്തൊരു ഫ്ലോ ആയിരുന്നു, എന്തൊരു എനർജി ആയിരുന്നു. ഒരിടത്ത് പോലും ഒരു തപ്പലോ ഒന്നും വന്നില്ല. തപ്പൽ വന്നതോ അത് ഗംഭീരമാവുകയും ചെയ്തു. അപ്പൊ ഇത് പെർഫോമൻസിനോ, ഞാൻ ഇത്രയധികം കണ്ണു നിറഞ്ഞ് ചിരിച്ചിട്ടില്ല കേട്ടോ, അത്രയ്ക്ക് ഇവിടെ കിടന്ന് ചിരിയായിരുന്നു, എല്ലാം വർക്കൗട്ടായി. റിമി, ടീം പോപ്പി, ഉഗ്രനൊരു കൈപിടി. പ്രസംഗം പണ്ട് തൊട്ടേ ഒരു ഒരു ആചാരം പോലെ, അതിൻ്റെ ഒരു ട്യൂണൊക്കെ ഉണ്ട്, ഒരു ഈണമുണ്ട്. അപ്സരയും ചിത്തൻ ചേട്ടനും അതുപോലെ നമ്മുടെ ദിനേശനും മൂന്ന് പേരും എന്ത് രസമായിട്ട് ശരിക്കും ഒരു പ്രസംഗവേദി നമ്മൾക്ക് നമ്മൾ കണ്ടിട്ടുള്ള പ്രസംഗവേദികൾ. അതിന് ചില ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യം എവിടെയാണ്? അതുപോലെ കെ കെ രമണിയായിട്ട് അപ്സര, ശരിക്കും എനിക്ക് ഉർവശി ചേച്ചിയൊക്കെ ചെയ്യുന്നത് പോലെ തോന്നുന്നു. ഒരു സ്ഥലത്ത് പോലും രാജചേട്ടൻ പറഞ്ഞ പോലെ തപ്പൽ പോയിട്ട് ചെറിയൊരു തുപ്പൽ പോലും പുറത്തോട്ട് വരാത്ത രീതിയിൽ എങ്ങനെ ഒരു തെറ്റും വരാണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പ്രസംഗിച്ചതായിരുന്നു. അതുപോലെ തന്നെ ആ വെള്ളരിപ്രാവിന് ഞാനൊരു നല്ലൊരു കൈഡി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിനറിയായിരുന്നു എവിടെയാണ് അതിൻ്റെ കാഷ്ടിക്കേണ്ട സ്ഥലം എന്നറിയായിരുന്നു. ഒരൊറ്റ സംശയം എനിക്ക് ഇപ്പോഴും, ആ സംശയത്തിൽ നിന്ന് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സുന്ദരിക്ക് പൊട്ടുകൂടൽ മത്സരം നടത്തിയല്ലോ, ആ ചെറുപ്പക്കാരനെ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇത്രമാത്രം രോഷാകുലനായിട്ട് വലിച്ചു കയറി ട്രാൻസ്ഫോർമർ സ്റ്റേജും കത്തിച്ചു പോകണ്ട, അത്രയ്ക്ക് അത് മേക്കപ്പ് ഇല്ലാത്ത ഫോട്ടോയാണ് അവർ കൊണ്ടുപോയത്. അതാണ് ഇതിനകത്ത് പ്രശ്നം. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഈ ഫോട്ടോ മത്സരത്തിന് ഉപയോഗിക്കാം. നമ്മൾ പോയ അമേരിക്കയിലെ പിഷാരടി രാവിലെ വന്ന് എൻ്റെ അടുത്ത് പറയും, ഒരു 10 പ്രാവശ്യം ഒരു ദിവസം പറയും, എടി നിന്നെ മേക്കപ്പ് ഇല്ലാണ്ട് കാണാനാണ് സുന്ദരി. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് മതി, എനിക്കത് മതി. ഞാൻ എന്റെ മരിച്ചു മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം 10 തവണ പറയുമെന്ന്, അത് ഞാൻ പാലിക്കണ്ടേ. Okay, thank you so much, judges. And ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് രമേഷേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ്? വളരെ ഗംഭീരമായിരുന്നു. എൻ്റെ പ്രധാനം ഇവിടെ നിങ്ങളൊക്കെ ആർട്ടിസ്റ്റുകളാണെന്നുള്ളതിൻ്റെ തെളിവാണ്. അത് വീണ്ടും ഞാൻ പറയുന്നു, ഇതിൻ്റെ ഇത് നിങ്ങൾ ഈ ടോട്ടൽ സ്ക്രിപ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് വായിച്ചാൽ ഒരിടത്തും ചിരിക്കാനുണ്ടാവില്ല. നിങ്ങൾ പെർഫോം ചെയ്ത് ചിരിപ്പിച്ചതാണ് ഞങ്ങൾ ഇത്രയും നേരം. പിന്നെ ഈ തമാശ ഉണ്ടാക്കുന്നതിൻ്റെ പാടറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നമ്മളിപ്പോൾ ചില ഞങ്ങളുടെ ഞാനൊക്കെ ചെയ്ത് തന്നെ ചില പ്രോഗ്രാമിൻ്റെ താഴെ ചില കമൻറ്റൊക്കെ കാണാം, നിർത്തിയിട്ട് പോടേ എന്നൊക്കെ എഴുതി വെച്ചിരുന്നാൽ ചിലത്, ഞാൻ നിർത്തണം എന്തിനാ, അവൻ നിർത്തിയാൽ പോരെ എന്ന് ഞാനല്ല. കാരണം നമുക്ക് ചിരിക്കാനും ചിരിപ്പിക്കാനും ഉള്ള സോഴ്സുകൾ ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞ് വരിക. നമ്മളിതിനെ 10 തമാശ മോശം പറഞ്ഞോട്ടെ, 11-ാമത് ഒരെണ്ണം ഒരാൾ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ നല്ലതായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ ചെയ്തത്, വളരെ ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. പക്ഷേ രമേശേണെ കാണുമ്പോൾ എനിക്ക് വരുന്നൊരു കാര്യം, കേരളത്തിലെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തവരുടെ ഒരു നോമിനേഷൻ എടുക്കുകയാണെങ്കിൽ മെയിൽ കാറ്റഗറിയിൽ അവാർഡ് കിട്ടുന്നത് രമേഷ് പിഷാരടിക്കും, ഫീമെയിൽ കാറ്റഗറിയിൽ റിമിക്കും ആയിരിക്കും. അപ്പോൾ രമേഷ് ഏട്ടന് റിമിയുടെ ഒരു മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ നാട്ടിലൊരു അമ്പലത്തിൽ പരിപാടിക്ക് പോയിട്ട് ലാസ്റ്റ് നന്ദി പറയാം, റീമി നിന്ന് പറയുന്നുണ്ട് അവിടുത്തെ പോലീസുകാർക്ക് നന്ദി, സംഘാടകർക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ ആർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കണം, നമുക്ക് ഇവിടെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ അമ്പലത്തിലെ ദേവി, ഈ അമ്പലത്തിലെ ദേവി ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ അമ്പലത്തിലെ ദേവിക്ക് എൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കും. വേറെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, റീമി ടിവിയിൽ ഷോ ചെയ്യാണ്, ഡെയിലി ഫോണിംഗ് പ്രോഗ്രാം ചെയ്യുമായിരുന്നല്ലോ, അത് എത്ര 15 വർഷം കണ്ട് ചെയ്തു. അപ്പൊ ആ പരിപാടിയിൽ ഒരു ദിവസം ഒരാൾ പുറത്തുനിന്ന് ഫോൺ ചെയ്തേക്കുവാ റീമിനെ. അപ്പൊ റീമി എന്നിട്ട് ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോ, ഞാൻ സുരേഷ്. ആ സുരേഷ് എവിടുന്ന് വിളിക്കുന്നു?
ഞാൻ ആറ്റിങ്ങലിൽ നിന്ന് വിളിക്കുന്നു. ആ ചേട്ടൻ എന്ത് ഭാഗ്യം ചേട്ടാ, ചേട്ടനെ പോലെ ഭാഗ്യം ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആറ്റിങ്ങലിൽ ജനിക്കാൻ പറ്റുള്ളൂ. നീ ആൾ ചോദിച്ചു ആറ്റിങ്ങലിൽ ജനിക്കുന്നതിന് എന്തോ ഭാഗ്യം. ആ ബെസ്റ്റാ ചേട്ടാ, ചേട്ടനെ ആറ്റിങ്ങലുള്ളവർ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും. ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത അറിയാതെ ചേട്ടൻ എന്നോട് സംസാരിച്ചപ്പോൾ എന്താ ആറ്റിങ്ങലിൻ്റെ പ്രത്യേകത എന്ന് ചെറിയ പറയാ ചേട്ടാ, അവിടെ അല്ലേ ലോക പ്രശസ്തമായ ആറ്റിങ്ങൽ പൊങ്കാല. ഇതൊന്നും ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് റീമി ഇവിടെ റെക്കോർഡ് ഏഷ്യാനെറ്റിലാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ എന്റെ റെക്കോർഡ് എടുത്തുകൊണ്ടിരിക്കണ്ട. റീമി വിടരുത്, എന്തെങ്കിലും തിരിച്ചറിയോ? പറഞ്ഞാണ് എനിക്ക് ഓർമ്മയില്ല, ഇത് എങ്ങനെ ഇത്ര ഓർത്ത് വെച്ചേക്കണത്? ഇല്ല, കുറെ അനുഭവമുണ്ട് റീമിയുടെ. ഒരു ദിവസം എടപ്പള്ളിയിൽ കൂടെ എറണാകുളത്തോടെ ഞാൻ കാറുമ്പോൾ എന്റെ മുന്നിൽ ഒരു കാർ ഈ ലോകത്തുള്ള എല്ലാ ഡ്രൈവിംഗ് നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ ഓർത്തോട്ട് ഇതാരുടെ കള്ളു കുടിച്ചിട്ടാണ് ഇയാൾ വണ്ടി ഓടിക്കുന്നത്. കാരണം ഇത് അപകടത്തിലേക്ക് പോവാണ്, ഇയാളെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഞാനും വണ്ടി ചെയ്സ് ചെയ്ത് അതിൻ്റെ അടുത്തെത്തി സൈഡിൽ കൂടെ പിടിച്ചപ്പം റീമിയുടെ അമ്മ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞ് പിടിക്കണ്ട, പോകട്ടെ, അതങ്ങനെ പോവുള്ളൂ. എന്നിട്ട് ഞാൻ വീടെത്തിയിട്ട് റീമിനെ വിളിച്ചു. എൻ്റെ റീമിയോട് ഞാൻ പറഞ്ഞു, റീമി അമ്മ റോട്ടിൽ കൂടെ ഭയങ്കര സ്പീഡിലൊക്കെയാണ് കാർ ഓടിക്കുന്നത്, അത് അങ്ങനെയൊന്നും ടൗണിൽ കൂടെ ഓടിക്കില്ല. ടൗണിൽ കൂടെയോ അമ്മ പാല വരെ ഒറ്റയ്ക്ക് പോയെന്ന് ആ കാറുമായിട്ട്. Okay, thank you so much, Rameshetta and Team Poppy. ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് നമുക്ക് അതൊന്നും അറിയാം. ഓക്കേ, ജയതിഷേട്ട 39 out of 40. Thank you, sir. രായിഷേട്ട 30. Thank you, sir. And Rimi Tommy 30. 30 on 30. So, നമ്മുടെ Team Poppy-യുടെ ഈ ഒരു സ്വാതന്ത്ര്യം റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറസ് 99 on 100. Superb. ഒരു എക്സ്ക്ലൂസീവ് സെലിബ്രിറ്റി പെർഫോമൻസ് ആണ് ഈ വേദിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് പോപ്പോ ബ്രേക്ക്. മുല്ലപ്പും പല്ലിലോ മുക്കൂത്തി കവിളിലോ അല്ലിമലമിഴിയിലോ. ശരിക്ക് റീമി മകളാണെങ്കിൽ ജഗദീഷൻ എനിക്ക് എത്തിച്ചേരുമോ? സാധ്യതയില്ല. എന്റെ കുരുക്കിടാച്ച് മുത്താര ഞാൻ മരിച്ചു കളയും. ഇയാളുടെ വീട്ടില് ജോലിക്ക് ഇന്ന പെണ്ണിനെ ഗർഭിണിയായപ്പോ ഇയാള് കെട്ടിയതാ. ആ പാരമ്പര്യം തന്നെ മകനും കാണിക്കും. ചന്ദനത്തിരി വെട്ടി നിന്റെ ആശ തിരക്ക് സവാരി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. രമേഷേട്ട സോ രമേഷേട്ട ഇന്ന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് ഈ ഫ്രീഡം റൗണ്ടാണ് ഇവര് നടത്തിയത്. ഗാന്ധിജി കുറെ നാള് നമുക്ക് വേണ്ടി ഓടി, അതിനുശേഷം ഗാന്ധിയുടെ പടമുള്ള നോട്ടുകൾ ഇറങ്ങി. പിന്നെ അന്ന് തൊട്ട് ഇന്ത്യക്കാർ ഗാന്ധിക്ക് വേണ്ടിയുള്ള ഓട്ടമാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ടെല്ലാം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രസംഗത്തിൽ ഈ ആവണക്കണ്ണ തെറ്റിച്ചപ്പോ ഞങ്ങളുടെ ട്രൂപ്പിലുള്ള ഒരു ആങ്കർ ചെയ്യുന്ന ഒരു ജലാലുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവൻ ഇതുപോലെ തെറ്റിക്കല് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പെട്ടെന്ന് പല കാര്യങ്ങളും തെറ്റിപ്പോവും, പറയുകയൊക്കെ ചെയ്യും. പക്ഷേ നേരത്തെ ഇന്നതാണ് സാധനം എന്ന് പറഞ്ഞാൽ അവൻ നല്ലോണം പഠിച്ച് അനൗൺസ് ചെയ്യും. ഇപ്പം അവൻ ഇത്തിരി പരിഷ്കാരമുണ്ട് പറയുമ്പോൾ അടുത്ത് കാരണം ആലപിക്കുന്നു നിങ്ങൾ പറഞ്ഞില്ല കളക്കാത്തല്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചെറിയ പരിഷ്കാരവും പറച്ചിലുണ്ട്. അപ്പോൾ വൈക്കത്തിനടുത്ത് ചേർത്തല ജങ്കാറൊക്കെ കടന്നു വരുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഒരു പരിപാടി നടക്കുകയാണ്. ജനുവരിയാണ്, മകരവിളക്ക് സമയമാണ്. ഫസ്റ്റ് പാട്ട് ഗംഗയാർ പിറക്കുന്നു എന്നുള്ള പാട്ടാണ്. അപ്പോൾ ഇവൻ ആങ്കർ ചെയ്യാൻ പറഞ്ഞു, പരശുദ്ധ പരിഭവനമായ അയ്യപ്പക്ഷേത്രത്തിലെ ഗാനം ആരംഭിച്ചത് ഒരു ഭക്തനാഥ കൂടുതൽ ഞങ്ങളുടെ ഗാനം ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യ ഗാനം സന്തോഷം ആലപിക്കുമോ ഗംഗാർ പിറക്കുമോ എന്ന് പറഞ്ഞു. ഒരു 40 പേര് ഫ്രണ്ടിൽ നിന്ന് എണീറ്റ് അങ്ങ് പോയി. അപ്പോൾ ആർക്കും മനസ്സിലായില്ല ഇതെന്തിനും 40 പേര് എണീറ്റ് പോയെന്ന്. പിന്നെ സംഘാടകർ ആരാത് പറഞ്ഞത് എല്ലാവരും എണീറ്റ് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ദൈവം ഗംഗയാർ പിറക്കുന്നു എന്നാണ് പറഞ്ഞെങ്കിലും ആൾക്കാർ കേട്ടത് ജംഗാർ പുറപ്പെടുന്നു എന്നാണ്. അതിന് ചേർത്തിലേക്ക് പോകേണ്ട ആൾക്കാരായിരുന്നു 50 പേരും. അവർ എണീറ്റ് പോയി, തിരിച്ചുകൊണ്ട് നിർത്തി പരിപാടി നടത്തി. എനിവേ, ഇതിലേക്ക് എന്നെ കൂടി ഈ നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതിന് വളരെ നന്ദി. തീർച്ചയായിട്ടും പിഷാരടിക്ക് വേണ്ടി ഒരു മെയ്ഡ് ഫോർ ഈച്ച് അദർ പാർട്ട്ണർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺ സ്റ്റേജ് ഐ വുഡ് സേ അത് റിമി തന്നെയായിരിക്കും. സോ റിമീനെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. റിമി പ്ലീസ്.
ഓക്കേ, സോ നമ്മുടെ രമേശ് ചേട്ടനും റിമിയും ഇവിടെ എത്തിക്കഴിഞ്ഞു. രണ്ടുപേരും കൂടെ ചേരുമ്പോ ഉണ്ടല്ലോ മെയ്ഡ് ഫോർ ഈച്ച് അദർ. റിമി ഞങ്ങളെ കല്യാണം കഴിച്ചോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമാശ അല്ലടോ. ഞങ്ങൾ യു എസ് ഒരു വീട്ടിൽ പോയി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി കുറെ നേരം ഞങ്ങളിങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് രണ്ടിനും ഒന്ന് കല്യാണം കഴിക്കാറില്ലേ, സീരിയസ് ആയിട്ട് ചോദിച്ചതാണ്. അത്ര ഇതായി പുള്ളിക്കാരത്തേക്ക്. റിമിക്ക് എന്താ പറയാനുള്ള, ഇതുപോലെ ഒരു ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ ഇഷ്ടാവുമായിരുന്നു? ഭയങ്കര ചളവും കോമഡിയും. എന്നെ തന്നെ സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒറ്റയ്ക്ക് തന്നെ നമ്മളെ സഹിക്കാൻ പറ്റും. നമ്മക്കുണ്ടാവുന്ന കൊച്ചോ അവന് രോഗം വെച്ചേക്കോ, അത്തരം പ്രശ്നമല്ലേ. അതാണ് പക്ഷെ ഇപ്പൊ ഇവരുടെ കാര്യം എന്താ, അത് ആദ്യം തീരുമാനിക്കും. നിങ്ങൾ ഞങ്ങളുടെ സ്വർഗത്തിൽ കട്ടറുമ്പായിട്ട് നിക്കല്ലേ. തീർച്ചയായിട്ടും, കാരണം വേറൊന്നും അല്ല, നമ്മുടെ ഇവിടെ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് വന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് ടാസ്ക് കൊടുക്കാറുണ്ട് രമേശ് ചേട്ടാ. സോ ഇന്ന് നമുക്ക് കാണേണ്ടത് ഒരുപാട് രൂപ മാറ്റങ്ങളിലൂടെ രണ്ടുപേരെയും മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ചേരുമ്പോൾ ഒരു കോമ്പിനേഷനിൽ ഒരു കുറച്ച് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻസ് നമുക്കൊന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാരും പാക്ക് ചെയ്തോളൂ, ബിക്കോസ് ഇനി അവരായി അവരുടെ പാടായി ഓടിക്കോളൂ. ഇവർ ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ടുള്ള റൊമാൻസ് അല്ല, കല്യാണത്തിന് മുന്നേ ഉള്ള റൊമാൻസ്. ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണം. അയ്യോ വേണം വേണം, അപ്പോഴേ. അപ്പൊ ജഗദീഷ് ചേട്ടാ, കഥ എന്താ അറിയാമോ? ജഗദീഷ് ചേട്ടൻ റീമി ടോമിയുടെ അച്ഛൻ. മണിമുള്ള രാജേട്ടൻ എന്റെ അച്ഛൻ. ഓക്കെ, ഇതൊരു പാർക്കാണ്. ഞങ്ങൾ ഇവിടെ പ്രേമിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊഞ്ചിക്കും. കൊഞ്ചിക്കുമ്പം അച്ഛന്മാർ വന്നിത് കാണും. ഏ ശരിക്ക് റീമി മകളാണെങ്കിൽ ജഗദീഷ് ചേട്ടൻ എനിക്ക് കെട്ടിച്ചേരുവോ? സാധ്യതയില്ല. എന്നെ സ്ക്രിപ്റ്റ് എഴുതണ്ട, ഞങ്ങൾ കൊഞ്ചിക്കുമ്പോ നിങ്ങൾ വന്നോ, ഞങ്ങളെ പിടിച്ചോ, ബാക്കി പോണ വഴിക്ക് ഇംപ്രവൈസേഷൻ. ബാക്കി കഥ എങ്ങോട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ തീരുമാനിക്കാം അല്ലേ? ഓണ വഴിക്ക് പോകുന്നൊരു കഥയാണിത്. ഓക്കെ, അത് കൊള്ളാം. ഓക്കെ, മുല്ലപ്പും പല്ലിലോ മുക്കൂത്തി കവിളിലോ അല്ലിമല മീരിയിലോ ഞാൻ മയങ്ങി. ഐസ്ക്രീം മേടിച്ചു തരാട്ടോ എന്റെ കുരുക്കടാച്ചി മുത്താരാ. ഞാൻ മേടിച്ചോന്ന് ഷട്ടർ എന്താ ഇടാതിരുന്നെ? അത് ഇത് ഞാൻ നാളെ ഇട്ടോളാം, നമ്മുടെ പ്രേമ ആനിവേഴ്സറിക്ക് ഞാൻ ഇട്ടോളാം. എന്താ മുന്ന അച്ഛ സമ്മതിക്കോ? എനിക്കറിയാം എന്റെ കുരുക്കടാച്ചി മുത്താരാ, ഞാൻ മരിച്ചു കളയും. എന്റെ സുടാപ്പി ആരാ? എന്റെ മുത്ത് പോണ. അയ്യോ അച്ഛൻ, അച്ഛൻ, അയ്യോ അച്ഛാ, അവള് തെറ്റുകാരിയല്ല അച്ഛാ, ഞാനാണ് തെറ്റുകാരൻ. കഴിഞ്ഞ ഒന്നര വർഷത്തിലായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് അച്ഛാ. ഞങ്ങളെ തമ്മിൽ പിരിക്കരുത് അച്ഛാ, ഞങ്ങളെ തമ്മിൽ പിരിക്കരുത് അച്ഛാ, ഞങ്ങളെ തമ്മിൽ കാല വീഴി. മക്കളെ വളർത്തുമ്പോ മര്യാദ വളർത്തണം. പാർക്കിൽ കാണാൻ കൊള്ളുന്ന പയ്യന്മാരെ കൂടെ ചുറ്റാൻ വിടരുത്. എന്റെ മകനാണ്, നശിപ്പിക്കണ. ഒരു കാര്യം, ആദ്യത്തെ ഡയലോഗ് തന്നെ തെറ്റി. എന്താണ്? കാണാൻ കൊള്ളാമെന്നോ? എവനോ? ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മകളാണ് ഐശ്വര്യതായോ? എനിക്ക് മോളെ അങ്ങോട്ട് മാറിയിക്കും. മോളെ നിനക്ക് അവനോട് പ്രേമുണ്ടല്ലേ? ഭയങ്കരം. എനിക്കറിയാം എന്താണ് പ്രശ്നം. മകളെ വളർത്തുമ്പോ മര്യാദ കൊടുക്കും. എന്റെ മകളെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനു മുമ്പ് ഞാൻ നിന്നോടൊന്ന് ആവശ്യപ്പെട്ടോ, എന്റെ മകളെ ഇവന് വിവാഹം കഴിച്ചു കൊടുക്കണോന്ന് ഞാൻ പറഞ്ഞോ? നീ പോന്നൊക്കെ വിളിക്കാണ്ടല്ലോ, ഞാനും തിരിച്ചു വിളിക്കും കേട്ടാ. അച്ഛനും മകളും ഇടക്കിടക്ക് പാട്ട് പോടുന്നുള്ള കുഴപ്പമുള്ളൂ. എനിക്ക് മകളെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കെട്ടിക്കോളാം. പറ്റൂല്ല. ഒരു അച്ഛൻ പറ
സ്വന്തം മകള് ഗർഭിണി ആയിരിക്കാണ്, അത് എന്റെ മകളുടെ തലയെ കൊണ്ട് വെക്കരുത്. നിങ്ങളെ മകനൊന്നും അറിയാണ്ടോ ഞാൻ ഗർഭിണിയായത്? ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ചോദിക്കണോ? കാരണം ചോദിക്കാം. ഇയാളുടെ വീട്ടിൽ ജോലിക്കുന്ന പെണ്ണിനെ ഗർഭിണിയായപ്പോ ഇയാൾ കെട്ടിയതാ. ആ പാരമ്പര്യം തന്നെ മകനും കാണിക്കും. ഈ ഗർഭം നിന്റെ അല്ലെന്നോ? ഈ ഗർഭം നിന്റെ അല്ലെന്നോ? കൈവഴിയാണോ? എന്നാലും ഇനി ഒരു കാര്യം പറയട്ടെ, എന്റെ മോൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ, അവള് ഗർഭിണി അല്ലടാ. എന്റെ മോള് അന്തസ്സായിട്ട് നടക്കുന്നവള. ഒരു കാര്യം നിക്ക്, നമ്മള് സിനിമാ നടന്മാരെ വെച്ച് പൂവിട്ട് പൂജിക്കുന്നവളാ പൂജാമുറിയില്. മോഹൻലാലിന്റെ ഡയലോഗ് കാണിച്ചു കൊടുക്കും. മോഹൻലാലിന്റെ ഡയലോഗ് കാണിച്ചു കൊടുക്കും. മൊത്തത്തിൽ കുഴപ്പക്കാരും. നീ പോയി മോനെ, ചന്ദ്രത്തിന് വെട്ടി നിന്റെ ആശ തിരക്ക് സവാരി. മോളെ മമ്മൂട്ടിയെ കാണിച്ചു കൊടുക്കും. നമ്മുടെ ഒരു കലാ കുടുംബമാണ്. നിന്റെ അച്ഛൻ ബാലയിൽ പ്രധാനപ്പെട്ട എത്ര എത്ര വേഷം. ബാലയിൽ ഞാൻ ഹനുമാൻ, പക്ഷെ മണിക്കൂറുകളോളം മേക്കപ്പ് ചെയ്യണം. ഇത് മേക്കപ്പേ ആവശ്യമില്ല. അതുകൊണ്ട് എന്നെ വിളിച്ചില്ലല്ലോ. അല്ല, ശ്രീരാമന് മേക്കപ്പ് ആവശ്യമില്ലല്ലോ. ശ്രീരാമനോ? ശരി, ഇത് ശ്രീരാമനോ? മമ്മൂട്ടി കാണിക്ക്. അയ്യോ, മമ്മൂട്ടി ഞാൻ കാണിക്കാം. പക്ഷെ ഏട്ടൻ എന്നോട് പറ, ഈ കാണിച്ചൊക്കെ കള സ്നേഹമായിരുന്നോ? അല്ല, ഒരിക്കലും അല്ല. മമ്മൂട്ടിയെ കാണിച്ചിട്ട് വേണോ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ? ഇപ്പോഴും നീ അച്ഛൻ പറഞ്ഞ ഐഡിയ പ്രകാരം ഗർഭ അഭിനയം പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ തമ്മിൽ തീരുമാനിക്ക് പഴക്കമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പോയിട്ട് ഒന്നിച്ച് മമ്മൂട്ടി ഒന്ന് കണ്ടിട്ട്. മമ്മൂട്ടിയെ കാണി. ഈ ബുദ്ധിമാനും മണ്ടനും മത്സരിച്ച് എപ്പോഴും മണ്ടൻ ജയിക്കും. ബുദ്ധിമാൻ വിട്ടു കൊടുക്കും. മമ്മൂട്ടി ഡയലോഗ് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതാരെ തിലകനോ? നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തു പയറ്റി തെളിച്ചവനാണ്. ചന്തു എന്താ കുഴപ്പം? എന്താ കുഴപ്പം? പിന്നെ അസലായിട്ട് റിമി ടോമിയെ കാണിക്കും. മോളെ കാണിച്ചോട്. റിമി ടോമിയെ നീ ഒന്ന് ഇഷ്ടമില്ല അവളെ. പക്ഷേ ഞാൻ എന്റെ മോനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, റിമി ടോമിയെ പോലെ ഒരു പെണ്ണിനെ കണ്ടാൽ മാത്രമേ ഞാൻ അവന് കെട്ടിച്ചു കൊടുക്കുള്ളൂ. അല്ലേ? അത് മതി അച്ഛാ, എനിക്ക് റിമി ടോമിയെ പോലെ. അപ്പൊ എന്താ, വീട്ടിൽ വന്ന് ഇന്ന് ഓട്ടം തുള്ളൽ വേണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ വീട്ടില് എപ്പോഴും ഇളക്കങ്ങൾ വേണം. ഇളക്കങ്ങൾ ഇതിനപ്പുറം വേറെ ആളില്ല. അവർക്ക് വല്ല ഇളക്കക്കാര്യം കിട്ടട്ടെ അച്ഛാ. എനിക്കിപ്പോ എനിക്കൊരു കാര്യം, എന്റെ അച്ഛൻ വന്നതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇയാളെ കെട്ടിയിരുന്നെങ്കിൽ ഞാൻ അച്ഛനോട് തെറ്റായി പോയത്. ഒരു കാര്യം മനസ്സിലാക്കി, വളരെ സമാധാനത്തോടെ ഇരുന്ന് ആലോചിക്കണം. ഇതേപോലെ ഒരു പൊന്നാണ്, മുത്താണ്. പറഞ്ഞ മനസ്സിലായി? തന്റെ മോൻ അർഹിക്കുന്നതിനേക്കാൾ മോളിലുള്ള ഒരു ഒരു കുട്ടിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞത്, 7 മാസം പറഞ്ഞത് അല്ലല്ല, ഗർഭത്തിന്റെ കാര്യമല്ല, അത് അഭിനയല്ലേ. ഇവള് 7 മാസം ഒരു മാനസിക ആരോഗ്യ ചികിത്സ നടത്തിയിരുന്നു. പറയട്ടെ, എല്ലാം തുറന്നു പറയണം. അവിടുത്തെ ഡോക്ടർമാര് പറഞ്ഞെന്താന്നറിയാ, ഇത്രയും പെട്ടെന്ന് അസുഖം ഭേദമായ വേറൊരു കുട്ടിയില്ല. അത് മാത്രല്ല, പറഞ്ഞപ്പോ ഞാൻ സത്യം പറയാം. ഡോക്ടർ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല, പാരമ്പര്യമായിട്ട് അതുമല്ല, ഒരു പ്രാന്തം പറഞ്ഞ ഒരു കാര്യമേ ഇനി ജന്മത്തിൽ വരത്തില്ല. പക്ഷെ ഗുളിക മുടക്കണ്ടെന്ന് പറഞ്ഞു. ഇവള് 7 മാസമല്ലേ കിടന്നുള്ളു, 7 കൊല്ലം ഞാൻ ആശുപത്രി കിടന്നു. ഇന്നും ഒരു കുഴപ്പമില്ല. ഞാനിന്ന് പ്രാന്തനാണ് ആരെങ്കിലും പറയുക. രമേശേ, എന്തോ എല്ലാം ഓക്കെ, ഇംപ്രൊവൈസ് ചെയ്യാൻ പറഞ്ഞു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു സ്റ്റോറി. അതൊക്കെ ഓക്കെ രാജു, കലക്കി. എനിക്ക് ഇതിലകത്ത് ഒരു ഷോക്ക് ഉണ്ടായ കാര്യമുണ്ടല്ലോ. നിങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ആ മീറ്റിംഗിൽ തന്നെ പറയാണ് ഞാൻ ഗർഭിണി. അവിടെ പോയി, അത് ക്ലൈമാക്സ് പറയട്ടാണ്. ആദ്യമേ അങ്ങ് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടാണല്ലോ അതിന്റെ ഒരു, അതുകൊണ്ട് വേറെ നന്നായി നന്നായി. ഞാൻ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത അത് അഭിനയമാണെന്ന് മാറ്റിയില്ലേ? ക്യാരക്ടറെ അങ്ങ് ബൂസ്റ്റ് ചെയ്തില്ലേ? രക്ഷിച്ചു. അതുമല്ല, എവിടെ സ്കിറ്റ് ജഡ്ജ് ചെയ്യുമ്പോഴും ജഗദീഷ് ചേട്ടൻ ഇവിടെ നിന്ന് പറയും, നിങ്ങളുടെ സ്കിറ്റുകളിൽ അവിഹിതം ഗർഭം ഇതൊന്നും ഇല്ലാത്ത സ്കിറ്റുകൾ ചെയ്യണമെന്ന് പറയുന്ന ആളാ മോളായിട്ട് ഒന്ന് റിമീറ്റ് ഒന്ന് തുടക്കത്തിൽ. ഏറ്റവും മനോഹരമായത് എനിക്ക് ഇതിന്റെ ക്ലൈമാക്സ് ആണ്. കാര്യം
കേരളത്തിലെ ജനങ്ങളെ വിശ്വസിക്കും. ആ പോക്കി തന്നെ രണ്ടുപേർക്കും പറ്റുന്നത്. കാരണം ആ ഒരു ഏരിയ ഞങ്ങൾ വിചാരിച്ച് ആക്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആവുമ്പം ചുമ്മാ രമേശ് പറഞ്ഞ അത് കറക്റ്റാ. ആ രീതി നിങ്ങൾക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ നോർമലായി അങ്ങ് പോയാൽ തന്നെ അത് കൺവിൻസിംഗ് ആണ്. ആയിട്ട് നിൽക്കുന്ന ഈ ഒരു മൊമെന്റും കൂടി ഞങ്ങൾ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പോർട്ട് ഓവർ ഫോൺ F3. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കേ, സോ ഹിയർ വി ഗോ. റിമി ആണ് ഇന്ന് ഈ ഒരു സെൽഫി എടുക്കാൻ പോകുന്നത്. ഓക്കേ, ഐ വിൽ ടേക്ക്. സോ ഇതുപോലെ തന്നെ ഈ സെലിബ്രേഷൻസ് ഒന്നും തന്നെ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊക്കെ മേലെ ഒരു കിടിലം കുറേ കാഴ്ചകളും ഒക്കെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒരു വേദിയിൽ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലേഴ്സ്. അവിടെ ക്ലാസ് റൂമിൽ പോയി കഴിഞ്ഞാൽ ഉറക്കം എന്തുവാ സാറേ? ഇത് ഇടോ, ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കം വളച്ചിരുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അതുകൊണ്ട് ജോലി കിട്ടി കഴിഞ്ഞ് കുറച്ചൊക്കെ ഉറങ്ങാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ എടി, എന്റെ ബാത്റൂം കാണണം. 5.25 കോടി. 5.25 കോടിയുടെ ബാത്റൂമോ? പിന്നെ താമരാക്ഷന്റെ റബ്ബർ തോട്ടം തോന്നി 250 രൂപയ്ക്ക് വെച്ചേക്ക. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, പെണ്ണായ 20 സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ എന്താ കാര്യം? ഒറ്റ പടത്തിൽ പോലും അവളെ തല വന്നിട്ടില്ല. സ്വന്തം ഭാര്യയുടെ മുന്നിൽ കാമുകിയും അഴിഞ്ഞാടുന്ന നിന്നെ പോലെ ഇവിടുന്ന് തന്നതാ? അതാ വീട്ടിൽ നിന്ന് തന്നത്. വയറ് കാണിക്കാൻ വന്നതാ? വയറ് കാണിക്കാൻ വന്നതാണോ? കാണിച്ച ഞാൻ കാണട്ടെ. ഈ ഞോണ്ടാനും മാന്താനും.